നമസ്കാരം നേച്ചർ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ക്രാഫ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത് ഞാൻ ഈസി കിച്ചൺ ഡെക്കറാണ് കാർഡ്ബോർഡും പിന്നെ നാല് വുഡൻ പീസും മാത്രമാണ് അതിന് വേണ്ടി വേണ്ടത് ഒരു ബ്രോഷറാണ് ഞാൻ എടുത്തേക്കുന്നത് അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അൺഈവൻ ബോർഡർ ആയതുകൊണ്ട് ഞാൻ അതെല്ലാം വൈറ്റ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കാർഡ്ബോർഡിനെ സ്ക്വയർ പീസായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് ബോർഡർ ഞാൻ ജസ്റ്റ് ഒരു വേവി പാറ്റേൺ വരച്ചിട്ട് രണ്ട് ബോർഡർ മാത്രം വേവിൽ ആ വേവി പാറ്റേണിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് ഭാഗവും നമുക്ക് അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം എല്ലാവരുടെയും ഇഷ്ടം പോലെ നമുക്കത് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ അതിനെ അവിടെ ഫെവിക്കോൾ വെച്ചിട്ട് ടോപ്പിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം നാല് വുഡൻ പീസ് എടുത്തിട്ടുണ്ടല്ലോ ഇതെൻ്റെ ആക്ച്വലി ഫ്രെയിമിൻ്റെ ബാക്കി പീസായിരുന്നു അതാണ് ഞാൻ എടുത്തത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം സ്റ്റാൻഡ് പോലെ തോന്നുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കാം ഫെവിക്കോൾ വെച്ചിട്ട് എൻ്റെ വേറെ ഗ്ലൂ ഇല്ലാത്തതുകൊണ്ടാണ് മറ്റേ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ഇനി ഞാൻ സ്കാർലറ്റ് റെഡ് എടുത്തിട്ട് ജസ്റ്റ് ആ ചെറിയ സ്ക്വയർ ഉണ്ടല്ലോ അതിൽ നിന്ന് കളർ കൊടുക്കുകയാണ് ഇനി ബ്ലാക്ക് എടുത്തിട്ട് ഞാൻ ബോർഡേഴ്സ് എല്ലാം നമ്മൾ ടേപ്പ് ഒട്ടിച്ചില്ല അതെല്ലാം ഒന്ന് ബ്ലാക്ക് പെയിൻറ് ചെയ്തിട്ട് ഈവൻ ആക്കി എടുക്കുകയാണ് ഓൾറെഡി എൻ്റെ ബ്രോഷറിൻ്റെ കളർ ബ്ലാക്ക് ആയതുകൊണ്ട് ഫുൾ ബോർഡേഴ്സും ഞാൻ ബ്ലാക്ക് കൊടുത്തു ഇനി ഞാൻ ഒരു വൈറ്റ് പെയിൻറ് എടുത്തിട്ട് കുറച്ച് എഴുതാമെന്ന് വിചാരിച്ചു ഓപ്പൺ 24 hours പിന്നെ എന്താ പറയുക മോംസ് കഫേ പിന്നെ താഴെ ഞാൻ ഓരോന്നായിട്ട് എഴുതിയെടുക്കുകയാണ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലയെന്ന് വെച്ചാൽ ജസ്റ്റ് പെൻസിൽ വെച്ച് എഴുതിയതിന് ശേഷം എഴുതിയെടുക്കാം ഞാൻ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഒന്ന് റഫ് സ്കെച്ച് ഇട്ടിട്ടാണ് അതിൻ്റെ പുറത്ത് വൈറ്റ് പെയിൻറ് വെച്ച് എഴുതിയെടുക്കുന്നത് ഓപ്പൺ 24 hours എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ലവ് സർവ്ഡ് ഹിയർ എന്ന് എഴുതുന്നു അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡിങ്സ് എഴുതി ചേർക്കാം ഇത് ഞാൻ ജസ്റ്റ് ആമസോണിൽ ഇങ്ങനെ ഒരു ഡെക്കർ പീസ് കണ്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ വേസ്റ്റ് കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് ഞാനത് ജസ്റ്റ് വൈറ്റ് പെയിൻറ് വെച്ചിട്ട് ഒന്ന് അത് എഴുതിയെടുക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ കളർ കോമ്പിനേഷൻ വേറെ വേണമെങ്കിൽ ആക്കിയെടുക്കാം ബോർഡർ ലൈറ്റ് യെല്ലോ കൊടുത്തിട്ട് റെഡ് ചെറിയ അതേപോലെ വേണമെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റേണായിട്ട് കിട്ടും അങ്ങനെ ചെയ്തെടുക്കാം ടെക്സ്ചർ കിട്ടും ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഈ ബോർഡിൽ ഒട്ടിച്ചെടുത്തിട്ട് അതിൽ ജസ്റ്റ് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെക്സ്ചർ എഫക്റ്റ് കിട്ടും അല്ല സ്പഞ്ച് വെച്ച് വേണമെങ്കിൽ പെയിൻറ് ചെയ്തെടുക്കാം പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഞാനത് സിമ്പിളായിട്ട് ആ കാർഡ്ബോർഡ് എൻ്റെ ബ്രോഷറിൻ്റെ ഒരു ടെക്സ്റ്റൈലിൻ്റെ ബ്രോഷറിൻ്റെ ഒരു കാർഡ്ബോർഡ് ആയിരുന്നു ഞാനത് ഓൾറെഡി ബ്ലാക്ക് ആയതുകൊണ്ട് ഫുൾ ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് കൊടുത്തെടുത്തു ടെക്സ്ചർ എഫക്റ്റ് കിട്ടണമെങ്കിൽ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം സ്പഞ്ച് വെച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചുമ്മാ നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് ജസ്റ്റ് വല്ല ബാസ്ക്കറ്റിൻ്റെ പോലെ ഇങ്ങനെ നമ്മുടെ ക്ലേ ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ബ്ലാക്ക് പെയിൻറ് ചെയ്യാം അതിനുശേഷം വേണമെങ്കിൽ ഒരു ഗോൾഡൻ എഫക്റ്റൊക്കെ കൊടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇത് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരികയാണ് ഇനി ഞാൻ ഈ മെയിലത്തെ ഒരു ചെറിയ സ്ക്വയർ പീസ് ഉണ്ടല്ലോ അതിൽ ഞാൻ മോംസ് കഫേ എന്ന് എഴുതുകയാണ് എൻ്റെ പെയിൻറ് കുറച്ച് നല്ലോണം ഡ്രൈ ആയിപ്പോയി അത് കാരണമാണ് അതൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നുന്നു അതുകൊണ്ട് രണ്ട് കൂട്ട് അടിച്ചെടുക്കുന്നുണ്ട് ആദ്യം ഇതൊന്ന് ഉണങ്ങിയിട്ട് ഈ ചെറിയ സ്ക്വയർ കാർഡ്ബോർഡ് എന്തുവാണെന്നറിയോ നമ്മുടെ കേക്ക് കൊണ്ടുവരുമ്പോഴുള്ള ബോക്സ് ഉണ്ടല്ലോ അതാണ് ഞാൻ ജസ്റ്റ് മുറിച്ചെടുത്തത് അതുകൊണ്ട് അതിനൊരു ചെറിയ ഷൈനിങ്ങും ഉണ്ട് അത്ര വെയിറ്റും ഇല്ല ഇതിന് പകരം നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ മുറിച്ച് അവിടെ വെച്ചാലും മതി കേട്ടോ ഇനി ഞാൻ വിചാരിച്ചു ഇത് റെഡ് കളർ കൊടുത്തപ്പോൾ ഒരു
ഒരു ഭംഗി തോന്നിയില്ല. അപ്പം ഞാൻ അതിനെ കുറച്ച് ലൈറ്റ് ഓറഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആ മോംസ് കഫേയുടെ ഫുൾ ബാക്ക്ഗ്രൗണ്ടും ഞാൻ ആദ്യം സ്കാർലെറ്റ് റെഡല്ലേ കൊടുത്തത്. അപ്പോൾ ഒരു സുഖം തോന്നിയില്ല റെഡ് കളർ. അപ്പം ഞാൻ കുറച്ച് അതിനെ ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് ഓറഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതൊന്ന് ബോർഡറെല്ലാം ഒന്ന് ഓറഞ്ച് കൊടുത്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ലൈറ്റ് യെല്ലോ കൊടുക്കാം, ഡാർക്ക് കളേഴ്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ലൈറ്റ് യെല്ലോ കൊടുത്തിട്ട് മോംസ് കഫേ എന്നുള്ള നിങ്ങൾക്ക് റെഡ് വെച്ച് എഴുതാം. എങ്ങനെ വേണമെങ്കിലും ഗ്രീൻ ലൈറ്റ് വേണമെങ്കിലും കൊടുക്കാം. ഇനി ഞാൻ ബ്രൗൺ പെയിൻ്റ് എടുത്തിട്ട് നമ്മൾ ആ വുഡൻ പീസ് ഒട്ടിച്ചില്ലേ അതിൻ്റെ എല്ലാ പോർഷനും ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടും പെയിൻറ്റ് ചെയ്തെടുക്കാം. ആ ഒരു വുഡൻ എഫക്റ്റ് എടുക്കാം. ഇനി ഞാൻ ഹോം മെയ്ഡ് ക്ലേ എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഞാൻ ഒരു നാല് യൂട്ടൻസിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു മഗ്ഗ്, പിന്നെ ഒരു പ്ലേറ്റ്, പിന്നെ നമ്മുടെ എന്താ പറയുക ജഗ്ഗ്, അങ്ങനെ ഒരു മൂന്നാലെണ്ണം. ഇത് നിങ്ങൾക്ക് കുട്ടികളുടെ മറ്റേ നമ്മുടെ കുട്ടികളുടെ ടോയ്സുകൾ ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കിയിട്ട് നമുക്ക് മൈദ വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ കോൺഫ്ലോർ വെച്ചിട്ട് ഉണ്ടാക്കി ക്ലേ ആണ്. ഇത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, അല്ല നമുക്ക് എയർ ഡ്രൈ ക്ലേ പുറത്തുനിന്ന് മേടിക്കാനുള്ള കിട്ടുമല്ലോ, അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ചെയ്യാം. ഞാനിത് മക്കൾക്ക് കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഹോം മെയ്ഡ് ക്ലേ. ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് ഈ ഇതുണ്ടാക്കുന്നത്. പിന്നെ അതിൽ ഞാൻ വേറെ ഒരു ടൂളും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്ന നൈഫ്, പിന്നെ നമ്മുടെ എന്താ പറയുക പെയിൻറ്റ് ബ്രഷ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ ആ ടിപ്പ്, അതേപോലെ ഞാൻ എൻ്റെ ഫെവിക്കോളിൻ്റെ അടപ്പിൻ്റെ മുകളിലൊരു ടിപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ അത് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത്. കണ്ടോ, അടപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി എടുത്തതാണ് എൻ്റെ വെസലിന് വേണ്ടിയിട്ട്. ഇഷ്ടമുള്ളത് ഇപ്പോൾ രണ്ട് ഗ്ലാസ്, രണ്ട് കപ്പ് സോസർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് രണ്ട് ഗ്ലാസ് മുറിച്ചെടുത്ത് റെഡിയാക്കാൻ പറ്റും. നമ്മൾ കുട്ടികളുടെ പാൽപ്പൊടിയൊക്കെ ഉള്ള സ്പൂണുണ്ട്, അതിൻ്റെ മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ റൗണ്ട് പോർഷൻ, അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ചെറിയ കപ്പായിട്ട് വേണം പൊട്ടിച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ഹോം മെയ്ഡ് ക്ലേയായി യൂസ് ചെയ്യണം. ഇതുണ്ട് ചെറിയൊരു പാത്രമായില്ലേ, അതിൻ്റെ അടപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എയർ ഡ്രൈ ക്ലേ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്ന ചെറിയ പൈസയ്ക്ക് മേടിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്കത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ റൈറ്റിങ്സ് എല്ലാം വൈറ്റ് പെയിൻറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ പാത്രങ്ങളെല്ലാം വെള്ള കളറായി തന്നെ ഇരിക്കട്ടെ വിചാരിച്ചു. ഞാൻ അതുകൊണ്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് വൈറ്റ് കളറായിട്ട് തന്നെയാണ് വെക്കുന്നത്. ഈ ഹോം മെയ്ഡ് ക്ലേ ഭയങ്കര സോഫ്റ്റാണ്, കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന എയർ ഡ്രൈ ക്ലേ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും, ഇത് ഡ്രൈ ആവാൻ കുറച്ച് നല്ല സമയം എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്, ചുമ്മാ കോൺഫ്ലോർ വെച്ച് ഉണ്ടാക്കിയതാണ്. കോൺഫ്ലോറും ഫെവിക്കോളും ഇച്ചിരി നാരങ്ങ നീരും കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടി ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനത് ആർക്കെങ്കിലും ഈ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാനത് ചെയ്തെടുത്ത് കാണിച്ചു തരാം. ചെറിയൊരു ജഗ്ഗിൻ്റെ മോഡലിൽ ചെയ്തെടുത്താണ്. ഈ ക്ലേ ഭയങ്കര സോഫ്റ്റാണ്, അതുകൊണ്ട് ചെയ്യാൻ കുറച്ച് എന്താ പറയുക പെട്ടെന്നിങ്ങനെ ശരിയായ രൂപത്തിൽ വരുന്നില്ല, പെട്ടെന്ന് ഉണങ്ങിപ്പോവില്ല, സമയമെടുക്കും, നല്ലോണം സമയമെടുക്കുന്നുണ്ട് ഉണങ്ങാൻ. പുറത്തുനിന്ന് മേടിക്കുന്ന എയർ ഡ്രൈ ക്ലേ ആണെങ്കിൽ കയ്യിൽ, പക്ഷേ ഇതിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ല കേട്ടോ, പശപ്പ് കുറവാണ്. ഞാൻ അതിൽ ഫെവിക്കോൾ കുറവ് ആഡ് ചെയ്തത് അതുകൊണ്ടാണ്. ഞാൻ ഓരോന്നും ആ വുഡൻ ഷെൽഫ് പോലെ ഉണ്ടാക്കിയില്ല, അതിലേക്ക് ഒട്ടിച്ചു വെക്കുകയാണ്. ഒരു പ്ലേറ്റ്, ഒരു മഗ്ഗ്, പിന്നെ ഒരു ജഗ്ഗ്, പിന്നെ ഒരു സാധാരണ പോട്ട്. ഇത്
ലിഡുള്ളൊരു പോട്ട്. അങ്ങനെ നാലെണ്ണം ഞാൻ ഉണ്ടാക്കിയത്. അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഭംഗിയാക്കാം, അപ്പോൾ കുറച്ച് ക്ലേ എടുത്തിട്ട് ചെറിയ റോസ് ബഡ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഒരേപോലെ മുറിച്ചെടുത്ത് ജസ്റ്റ് കൈവച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഓരോ പെറ്റൽസ് ഇതേപോലെ കൈവച്ചൊന്ന് ജസ്റ്റ് ഫിംഗർ വെച്ച് അമർത്തിക്കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ഓരോരോ പെറ്റൽസായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഈ ക്ലേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പത്തിൽ കിട്ടും കേട്ടോ. എൻ്റെ കയ്യിൽ ക്ലേ മോഡലിംഗ് ടൂൾസൊന്നും ഇല്ല. ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എല്ലാം പെർഫെക്റ്റ് ഒരേപോലെയൊക്കെ ആക്കിയെടുക്കാം. ഞാൻ ചുമ്മാ ജസ്റ്റ് കൈവച്ച് ഇതാക്കിയിട്ട് ഫ്ലവർ പാറ്റേൺസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് കുട്ടി കുട്ടി റോസ് ബഡ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്കതിൽ ഈ ഇപ്പോൾ നമുക്ക് അതിൽ വേറെ ഏതെങ്കിലും രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാൻ ചുമ്മാ കുറച്ച് റോസ് പെറ്റൽസ് അതിൻ്റെ റൈറ്റ് ബോട്ടം പോർഷനിൽ ജസ്റ്റ് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എടുത്ത ക്ലേ കുറച്ച് കൂടിപ്പോയി, അത് കാരണമാണ് ഞാൻ പിന്നെ അത് ഉള്ളിലേക്ക് തിരിച്ച് വെക്കേണ്ട വെച്ചിട്ടാണ് അത് വെച്ചിട്ട് റോസ് പെറ്റൽസ് ഉണ്ടാക്കുന്നത്. കണ്ടു, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ബാക്കിലെ പോർഷൻ കുറച്ച് മുറിച്ചെടുക്കുന്നുണ്ട്, അപ്പോൾ അത് ശരിക്കും നല്ലോണം വിരിഞ്ഞ് നിൽക്കും. അങ്ങനെ ചെറിയ ചെറിയ ബഡ്സ് ഉണ്ടാക്കി എടുത്തിട്ട് ഞാൻ ആ ബോട്ടം പോർഷനിൽ ചുമ്മാ വട്ടത്തിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിച്ചൺ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വേസ്റ്റ് കാർഡ്ബോർഡും നാല് വുഡൻ പീസും കുറച്ച് ഹോം മെയ്ഡ് ക്ലേയും വെച്ച് ഉണ്ടാക്കിയ ഈ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എന്നാൽ ഡച്ച് ലൈഫിലെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരുള്ളൂ. താങ്ക് യു ഓൾ.